നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നുവൈറ ഫാത്തിമ. ഇന്ന് 2021 ഓഗസ്റ്റ് 26 1197 ചിങ്ങം. പ്രഭാത വാർത്തകൾ. ദേശീയ ധനസമാഹരണ പദ്ധതിക്കെതിരെ രംഗത്തെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ധനസമ്പാദനം എന്താണെന്ന് രാഹുലിന് അറിയാമോ എന്ന് നിർമ്മല സീതാരാമൻ ചോദിച്ചു. കോൺഗ്രസ്സാണ് രാജ്യത്തെ വിഭവങ്ങൾ വിറ്റതും അതിൻ്റെ തിരിച്ചടി അനുഭവിച്ചതുമെന്നും നിർമ്മല സീതാരാമൻ. ആസ്തികൾ വിറ്റഴിച്ച് ധനസമാഹരണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പാക്കേജിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. രാജ്യത്തിൻ്റെ സ്വത്തുവകകൾ വിൽക്കാനുള്ള ഗൂഢതന്ത്രമാണിതെന്നും ഈ ആസ്തികളൊക്കെ മോദിയുടേതോ BJPയുടെയോ വകയല്ലെന്നും മമത പറഞ്ഞു. തീരുമാനം ഞെട്ടിപ്പിക്കുന്നതും ദൗർഭാഗ്യകരവുമാണെന്ന് അവർ പ്രതികരിച്ചു. ദില്ലി പോലീസ് കമ്മീഷണർ സ്ഥാനത്തെ രാകേഷ് അസ്താനയെ നിയമിച്ച് ചോദ്യം ചെയ്തുള്ള കേസിൽ ഹർജി നൽകിയ പ്രശാന്ത് ഭൂഷണിനോട് ദില്ലി ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സമാനമായ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ള സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. അതേസമയം ഹൈക്കോടതിയിലെ കേസ് 2 ആഴ്ചക്കകം തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കിയിരിക്കെയായിരുന്നു അസ്താനയെ ദില്ലി പോലീസ് കമ്മീഷണറായി നിയമിച്ചത്. 6 മാസമെങ്കിലും കാലാവധി ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് നിയമനം പാടുള്ളൂ എന്ന സുപ്രീംകോടതിയുടെ വിധിയുണ്ട്. സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോവിഡ് രോഗികളുടെ എണ്ണം 38 ലക്ഷം കവിഞ്ഞിട്ടും കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഡാറ്റ കേരളം മാത്രം മറച്ചു വയ്ക്കുകയാണെന്നും ഇത് 3ാം തരംഗം തടയുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുമെന്നും സതീശൻ പറഞ്ഞു. കോവിഡ് ഡാറ്റ വിശകലനം നടക്കാത്തത് ഗവേഷണ പ്രവർത്തനങ്ങളെപ്പോലും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്നതോടെ പരമാവധി പേരെ പരിശോധിക്കാനായി ആരോഗ്യവകുപ്പ് ഊർജിത പദ്ധതി ആവിഷ്കരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കോവിഡ് പോസിറ്റീവായവരെ എത്രയും വേഗം കണ്ടെത്തി രോഗവ്യാപനം കുറയ്ക്കുന്നതിനാണ് ഊർജിത പരിശോധന നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.